हैप्पी बर्थडे एलिजाबेथ। हाँ थैंक यू अच्छू थैंक यू। ഓക്കെ, അപ്പൊ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ എന്തൊക്കെയാ പ്ലാൻ? ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിലെന്തോന്ന് ഇങ്ങനെ നേരെ പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പിന്നെ ഇന്ന് ബർത്ത്ഡേ, ഇനി ഇപ്പം അമ്മ കേക്ക് മേടിക്കാൻ പുറത്ത് പോയിരിക്കുകയാണ്. നീ കേക്ക് മേടിച്ചോണ്ട് വരണം, ബർത്ത്ഡേ ആയിട്ട് കേക്ക് കട്ട് ചെയ്യും. മാത്രമേയുള്ളോ, വേറെ സ്പെഷ്യൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അടപ്പായസം ഉണ്ട്, പിന്നെ ബിരിയാണി വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം വേറെ ഒരു വെറൈറ്റിക്ക് തേങ്ങാച്ചോറ് ചിക്കൻ മേടിച്ചോണ്ട് വരും. ഓ, അപ്പൊ എല്ലാം അടിപൊളിയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ എവിടെയാ? പത്തനംതിട്ടയിലാണോ? നാട്ടില് പത്തനംതിട്ട, പത്തനംതിട്ട. ഓക്കെ. പിന്നെ വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വീട്ടില് സുഖമായിട്ടിരിക്കുന്നു. എപ്പോഴും നമ്മള് എല്ലാ വർഷവും എറണാകുളത്ത് അല്ലേ, എറണാകുളത്തും അവിടെയൊക്കെ അല്ലേ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഇത്തവണ മൊത്തം വീട്ടിലായി. എല്ലാവരും വീട്ടിൽ പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് വരുമ്പോഴും ചെലവ് ചെയ്തോണോ. തന്നെയാണ്. പിന്നെ ഇപ്പൊ ഉപ്പുമുളയിലെ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ? ആ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അച്ഛനും അമ്മയും ഇന്നലെ കൂടെ വിളിച്ച് വിഷ് ചെയ്തോളായിരുന്നു. മുടിയും ചേട്ടൻ വിളിച്ചായിരുന്നു. എല്ലാരും ഓക്കെ. അപ്പൊ അവരായിട്ട് ഇപ്പോഴും കോണ്ടാക്ടിലുണ്ടല്ലേ? ആ ഉണ്ടുണ്ട്. പിന്നെ ലോക്ക്ഡൌൺ ആയിട്ട് കളിക്കാനൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വീട്ടിലെന്താ മതി, വീട്ടില് എന്താ ടി വി കാണുന്നു, പിന്നെ മുകളിലോട്ട് കയറുന്നു, അതേപോലെ തന്നെ താഴോട്ട് ഇറങ്ങുന്നു, ഫോണിൽ കളിക്കുന്നു, ടി വി കാണുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അപ്പൊ വേറെ പരിപാടികളൊന്നും ഇല്ലല്ലേ? സിനിമയൊക്കെ കാണാറുണ്ടോ? ടിവിയിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഫേവറേറ്റ് സിനിമകൾ ഏതൊക്കെയാ? ട്രെയിൻ ടു മുസാൻ, ചക്ക്. ചക്കോ? അതേത് സിനിമ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. പ്രേതപ്പടമാടാ, ചെറിയൊരു പാവ, ഭയങ്കര പ്രേതം. കണ്ട് വിറച്ച് കണ്ടിട്ടുണ്ട്. ചെറിയൊരു പാവ, എനിക്കറിയാം. ഒരു മറ്റേ നീലയും ഉടുപ്പൊക്കെ ഇട്ടിട്ട് അല്ലേ? ആ അത് തന്നെ, നീല രണ്ട് ഏകദേശം നിന്റെ വീട്ട് തന്നെ മുടിയൊക്കെ വളർത്തി. ആ എനിക്കറിയാം, ചുമല മുടിയൊക്കെ ആയിട്ട്. ചോനകുടി, ചോനകുടി, ചോനകുടിയാണോ? അല്ല, എന്റേത് കറുത്ത മുടി. കാണിച്ചടാ മുടി, കാണിച്ചേ. കറുത്ത മുടിയാ? അല്ലടാ, നിന്റെ മുടി കണ്ടിട്ടേ ആരെങ്കിലും നീ പെണ്ണാണോന്നെല്ലാം ചോദിച്ചിട്ടുണ്ടോ? പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാനത് കൊറേ ഇന്റർവ്യൂലും പ്രസ് മീറ്റിംഗിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ലവ് ലെറ്റർ എല്ലാം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അതൊന്നും കിട്ടിയിട്ടില്ല. ലവ് ലെറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. ഈ അലീന ഫ്രാൻസിസ് ആയിട്ട് എന്തെങ്കിലും ഇപ്പോഴും കണക്ഷൻ ഒക്കെ ഉണ്ടോ? എടാ അവളങ്ങ് ഗുജറാത്തിൽ കിടക്കുവാണ്. ഓ, ഗുജറാത്തിലെ. എടാ നീ നേരത്തെ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ഓർത്തേ. നീ ഇന്റർവ്യൂല് എന്തോ ഐശ്വര്യ റായിയുടെ കൂടെ എന്തോ അഭിനയിക്കണം അങ്ങനെ പറഞ്ഞില്ലേ? ആ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് മറ്റേ മാമാങ്കം സിനിമയുടെ ഒരു സെക്കൻഡ് പ്രൊമോഷന് വേണ്ടിട്ട് പോയപ്പം അന്ന് എന്റെ ഒരു ബൈറ്റ് എടുത്തു. അതില് പറഞ്ഞത് എന്തില് പറഞ്ഞോ? ചേച്ചി കണ്ടു കാണൂ? ഏ, കാണാൻ സാധ്യല്ല മലയാളത്തിൽ. നമുക്ക് പോയാലോ വീട്ടിൽ പോയി പറഞ്ഞു. എങ്ങോട്ട്? ഏത് വീട്ടില്? ഐശ്വര്യ വീട്ടിൽ. ഇപ്പോഴേ ഈ ലോക്ക്ഡൌൺ സമയത്ത്? ഇരുന്നൂറ് വർഷം കഴിയുമ്പോ നമ്മളൊന്നും കാണത്തോലില്ലേ? ഇല്ല, നമ്മള് മേളിൽ നിന്ന് ആവിയായിട്ട് മറന്നു കാണുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വീട്ടില് സൈക്കിളൊക്കെ ചവിട്ടാറുണ്ടോ? വീട്ടില് സൈക്കിൾ ചവിട്ടി, ഇവിടെ സൈക്കിള് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പം അവിടെ. നീ അവിടെ സൈക്കിള് ചവിട്ടുന്നുണ്ടോ? ആ ഞാൻ ചവിട്ടു. ഏതാ? മറ്റേ ബിറ്റ്വീൻ റോക്ക് റൈഡർ 520. എന്തൊരു കേക്കാൻ ചവിട്ടാറുണ്ടോ? ആ ഉണ്ട്. ആ റോഡിൽ കൂടെ അല്ല, വീടിന്റെ മുറ്റത്തൂടെ. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള്? എന്തെങ്കിലും ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഈ ട്രിപ്പോ പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ട്രിപ്പല്ലടാ, രണ്ട് ഫിലിംസ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ കിടപ്പുണ്ടടാ. ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് വേണോടാ ഇനി അത് അതിരിയേ. ഏത് സിനിമയാ?
അത് രണ്ട് പ്രോജക്റ്റാ. പിന്നെ ഇനി റിലീസ് ആവാൻ കിടപ്പുണ്ട് അശോകന്റെ ആദിരാത്രി. അല്ലല്ല, അശോകന്റെ ആദിരാത്രി അല്ല, പേര് മറ്റായിരുന്നു, മണിയറയിലെ അശോകൻ, അത് റിലീസ് ആവാൻ കിടപ്പുണ്ട്. പിന്നെ മാത്രൻ റിലീസ് ആവാൻ കിടപ്പുണ്ട്. വേറെ രണ്ട് ഫിലിം കമ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു, എല്ലാ അതിനെ ലോക്ക്ഡൗൺ കഴിയാണ്ടിരിക്കുക. അതിന് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആ അല്ലടാ അച്ഛത, നിന്റെ പുതിയ പ്രോജക്റ്റ് ഒക്കെ ഏതാടാ? എന്റെ പുതിയ പ്രോജക്ട് രണ്ടുമൂന്നെണ്ണം വന്നു. അത് പിന്നെ എനിക്ക് അപ്പോഴത്തേക്കും ഫൈനൽ എക്സാം വന്നു. പിന്നെ ഫൈനൽ എക്സാം നടന്നില്ലല്ലോ, ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എല്ലാം അങ്ങ് മാറ്റി വെച്ചു. അല്ലല്ല, ഇനി സെവൻത്. മാമാങ്കത്തില് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ആദ്യത്തെ സിനിമയാണല്ലോ മാമാങ്കം. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു മാമാങ്കത്തില്, ബോളിവുഡിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം മമ്മൂക്ക ഉണ്ടായിരുന്നു. ആ, ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള. അത് സാറ് പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പിടിച്ചു തിന്നത്തൊന്നുമില്ല. സത്യസന്ധമായ കാര്യം, ആദ്യം എന്നെ കണ്ടപ്പോ ഇതേപോലെ തന്നെ പറഞ്ഞത്, ആദ്യം നീ പഠിക്കാൻ പോടാ, എന്നിട്ട് നീ സിനിമ അടിച്ചാൽ മതി എന്ന് പറഞ്ഞ എന്നെ ഓടിച്ചാടാ. നീ മാമാങ്കത്തിൽ ഭയങ്കര കളറിപ്പയറ്റൊക്കെ ആയിരുന്നല്ലോ, നീ ഒറിജിനൽ ആയിട്ട് കളറി പിടിച്ചിട്ടുണ്ടോ? ആ ഉണ്ട്, ഞാൻ അഞ്ചു വയസ്സ്. സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞോ, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു വേണം. ഉടായ്പ അല്ലെന്ന് അപ്പൊ ഇനി എന്റെ അടുത്ത് പോകുമ്പോ കുറച്ച് സൂക്ഷിച്ചു. മറ്റേ കെ ജെ വി, തടിക്കൽ ജയശങ്കർ കെ ജെ വി കളരി എന്നാണ് കളരിയുടെ പേര്. പിന്നെ എന്റെ ഗുരുക്കളുടെ പേര് ബൈജു വർഗീസ് ഗുരുക്കൾ. ബൈജു വർഗീസ് ഗുരുക്കൾ. നീ ഇപ്പോഴും പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ടോ? ആ, എന്ന് രാവിലെ ചെയ്യുമല്ലോ. എന്ന് രാവിലെ ചെയ്യൂ? ആ, ബൈജു ഗുരുക്കൾ. ആ എടാ, എടാ ഞാൻ വന്ന എന്നെ കൂടെ പഠിപ്പിക്കൂടാ? ആ പഠിപ്പിക്കും. അത് ആദ്യം അല്ല, പിന്നെ കുറച്ച് അത്യാവശ്യം അടിയും പിടിയൊക്കെ പഠിക്കണം. അല്ല, ഈ കളരി എന്ന് പറയുന്നത് അടിയും പിടിയൊന്നും അല്ലല്ലോ. കളരി എന്ന് പറയുന്നത് നമ്മുടെ അല്ലല്ല അല്ല, കള നമ്മളെ ഒരാൾ അടിക്കാൻ വന്നാൽ നമ്മള് മാക്സിമം ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് കളരിയിൽ ആദ്യം പഠിപ്പിക്കുന്നത്. അത് തന്നെ ഞാനും ചെയ്യുന്നത്. നമ്മളെ ആരടിക്കാൻ വന്നാലും ഒറ്റ ഓട്ടം, പിന്നെ നിക്കാറില്ല. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഒന്നെങ്കില് ഓടണം, അല്ലെങ്കില് കോംപ്രമൈസ് ആണ് കളരിയിൽ ആദ്യം പഠിപ്പിക്കുന്നത്. നീ നിന്റെ മുടി കളറും അല്ലോ അടിച്ചിട്ടുണ്ടോ? ഇല്ല, അത് എപ്പോഴും അങ്ങനെ തന്നെ എണ്ണ തേച്ചില്ലേല് കളർ ചെയ്ത്. രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റു? രാവിലെ ഒരു 10:30 ആ, ഇന്ന് ബർത്ത്ഡേ ആയോണ്ട് 10 മണിക്ക് എണീറ്റ്. അല്ലെങ്കിൽ 11 മണി അതൊക്കെ ഉള്ളു. ഞാനിന്നൊരു 7:30-6:30 ഒക്കെ. ഷൂട്ടിന് പോകുന്ന ദിവസങ്ങളില് 6 മണി-6:30 എണീക്കും. പിന്നെ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളും 6 മണി. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറി. ഓ, നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താടാ? ആ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവും പിന്നെ ബൂസ്റ്റ്. എനിക്കത് നമ്മള് മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തനായിരിക്കണം. വ്യത്യസ്തനാമൊരു ബാലനാം അച്യുതനെ. അല്ല, അത് ബാർബറാം ബാലെന്നല്ലേ? തൽക്കാലത്തിന് അച്യുതനേക്കാ, പോടാ. ആ, ഓക്കെ ഓക്കെ. ഈ സ്റ്റേജിലൊക്കെ കയറിയിട്ട് സ്പീച്ച് പറയുമ്പോ ടെൻഷൻ ഉണ്ടോ? സ്പീച്ച് അല്ലല്ലോ നമ്മൾ പറയുന്നത്, ചുമ്മാ കാഷ്വൽ ആയിട്ട് പറയുന്നല്ലേ ഉള്ളു. അപ്പൊ എന്തിനാ ടെൻഷൻ അടിക്കേണ്ട കാര്യം? ആ, എനിക്ക് അതൊക്കെ ഭയങ്കര ടെൻഷൻ. അതൊക്കെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിച്ച്? നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞങ്ങ് പോണം, ഫ്ലോ. ആ, ഏതെങ്കിലും ഒരു പാട്ട് മതി. ഏതെങ്കിലും പാട്ട് മതിയല്ലേ? എന്നാ പിന്നെ നിനക്ക് രമണനും പ്രിയ മദനും പാടിത്തരാടാ. രമണനും പ്രിയ മദനൊത്ത് ആ മരത്തണലിൽ സുരസുന്ദര സൗഭാഗ്യം പങ്കുവെക്കുമ്പോൾ
ഒഴുകി ഒഴുകി എത്തി പ്രേമ കളകള ഗീതം, നിനക്കായി ഞാൻ പാടുന്ന പ്രേമ സംഗീതം, പ്രേമ സംഗീതം. അച്യുത മതിയടാ. ആ മതി മതി, ഓക്കെ ഓക്കെ. എടാ അച്യുത, പറഞ്ഞോളൂ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് അച്ഛൻ അമ്മ അനിയത്തി. നീ ഇല്ലേ? ആ ഞാനുണ്ട്. അച്ഛൻ അമ്മ അനിയത്തി എന്ന് മാത്രം പറഞ്ഞപ്പോ നീ എങ്ങനെ കാണും? അല്ല, ഞാൻ എന്റെ വീട്ടിൽ തന്നെ കാണുമെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ എന്റെ വീട്ടിൽ അച്ഛനും അമ്മ അനിയത്തിയും ഞാനുണ്ട്. അമ്മ കേക്ക് മേടിച്ചോ വന്നോ തോന്നുന്നു കേട്ടോ. അപ്പൊ കേക്കൊക്കെ മുറിച്ച് എല്ലാം സെലിബ്രേറ്റ് ചെയ്യൂ. ഓക്കെ, എല്ലാരോടും എന്നെ അന്വേഷണം പറയണം. എല്ലാരോടും പറഞ്ഞേക്കട്ടെ. ആ ഓക്കെ.